ഹായ് എല്ലാവർക്കും ബിജാൻപൂർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ചേർത്തലയിലാണ്. എൻ്റെ ഈ രണ്ട് സൈഡും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെ ഉള്ളത്. അതെ, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ രാജാക്കന്മാരായിരിക്കുന്ന വണ്ടൻസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ KL74 എന്നറിയപ്പെടുന്ന വണ്ടൻസിൻ്റെ ഗ്യാരേജിലാണുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആരാണെന്ന് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു പുതിയൊരു തലത്തിലേക്ക് കൂടെ കടന്നിരിക്കുന്ന വണ്ടൻസിൻ്റെ സ്ലീപ്പർ ബസ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ കാണുന്നത് കിങ് ഫിഷർ 2.0, അതുപോലെ ഈ കാണുന്നത് ഗ്രാസ് ഹോപ്പർ 2.0. ഇപ്പോൾ ഭാരത് ബെൻസ് 18-24 ചേസിൽ MG ബിൽഡ് ചെയ്തിട്ടുള്ള രണ്ട് ഗ്ലൈഡർ Z+ ബസ്സുകളാണ് വണ്ണസ് നൈറ്റ് സർവീസിനായിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ വണ്ടി ഓടാൻ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് തിരുവല്ല ബാംഗ്ലൂർ റൂട്ടിലാണ് വണ്ടി ഓടുന്നത്. തിരുവല്ലയിൽ നിന്നും വൈകുന്നേരം 5:30, അതുപോലെ ബാംഗ്ലൂരിൽ നിന്നും രാത്രി 9:30 വണ്ടി സർവീസ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. October 2 മുതലാണ് ഔദ്യോഗികമായിട്ട് നമ്മുടെ വണ്ണസിൻ്റെ നൈറ്റ് സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ബസ്സുകളും ഇന്ന് ഫുള്ളായിട്ട് റിവ്യൂ ചെയ്യാം. വാരനാട് ദേവീക്ഷേത്രത്തിൽ വണ്ടി ഇതാ പൂജയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. രണ്ട് വണ്ടിയുണ്ട്. അവരുടെ സർവീസ് തുടങ്ങുന്നതിന് മുന്നായിട്ട് പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇവരുടെ സ്ഥിരമായിട്ട് ഇവരുടെ വണ്ടികൾ കൊണ്ടുവരുന്നത് ഈ ഒരു ക്ഷേത്രത്തിലാണ്. വണ്ടികൾ ബിൽഡ് വൈസും ലുക്ക് വൈസും സെയിമാണ്. ലിവറിയിലും നമ്പറിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻറ്റീരിയറും എല്ലാം സെയിം തന്നെയാണ്. വണ്ണസിൻ്റെ സ്ലീപ്പറുകൾ ഇറങ്ങിയതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അവരുടെ ആ ലിവറി ബാക്ക് ടു ആക്ഷൻ എന്നുള്ളതാണ്. നമ്മുടെ വണ്ണസിൻ്റെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ടാകുന്ന ലിവറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ലിവറികളാണ്. ആ ലിവറികൾ പല കളറിൽ ബ്ലൂ ഉണ്ടാവും, റെഡ് ഉണ്ടാവും, യെല്ലോ ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും. ആ പല കളർ ലിവറി കളർ കോഡ് വന്നപ്പോൾ അതൊക്കെ മായ്ക്കേണ്ടി വന്നു. എന്നാൽ ഈ സ്ലീപ്പർ ബസ് ഇറക്കിയപ്പോൾ ആ ലിവറികൾ തിരിച്ചു കൊണ്ടുവന്ന് വണ്ണസ് ഒരു വൻ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ണസിൻ്റെ ആ ലിവറിയൊന്ന് നമുക്ക് ക്ലോസറായിട്ട് നോക്കുകയാണെങ്കിൽ ആ ബ്ലൂവിൽ കുറേ സ്റ്റാറുകൾ കാണാം. അതുപോലെ ഗ്രീനിലാണെങ്കിലും ആ സ്റ്റാറുകൾ ഇങ്ങനെ കാണാം. അതിൻ്റെ സെൻട്രലായിട്ടാണ് ഈ വണ്ണസ് എന്നുള്ള പേര് മുകളിലും താഴെയായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഒരു ഷാഡോ, വൈറ്റ് ഷാഡോ
വന്ന രീതിയിൽ ഒരു 3D എഫക്റ്റ് പോലെയാണ് ഈ നമുക്കൊരു 1S എന്നുള്ള ഒരു പേര് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സെൻട്രലായിട്ടൊരു യെല്ലോയിൽ ഒരു ചക്രം പോലെ ഒരു സംഭവം ആ 1S പേരിൻ്റെ ചുറ്റും കാണാം. ഇവരുടെ ഏറ്റവും ആകർഷണമായിരുന്നു ഈ ഒരു ലിവറി എന്ന് പറയുന്നത്. നമ്മുടെ കളർ കോഡ് കാരണം ആ ലിവറികളൊക്കെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ നിന്നും വാങ്ങി പോയി. എന്നാൽ സ്ലീപ്പർ ഇറക്കി ഇവർ ആ ലിവറികൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഗ്രീൻ വണ്ടിയുടെ പേര് ഗ്രാസ് ഹോപ്പർ എന്നും ബ്ലൂ വണ്ടിയുടെ പേര് കിങ് ഫിഷർ എന്നാണ്. ഈ രണ്ട് വണ്ടികളും ഇവർക്ക് ടൂറിസ്റ്റ് ബസ്സിൽ രണ്ട് എഡീഷൻ നെയിം ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഇത് കിങ് ഫിഷർ 2.0 ഇത് ഗ്രാസ് ഹോപ്പർ 2.0 എന്നുള്ള എഡീഷൻ ലെവലാണ് ഈ രണ്ട് സ്ലീപ്പർ ബസ്സുകൾ ഇവർ ഇറക്കിയിട്ടുള്ളത്. നമുക്കെന്തായാലും ഫ്രണ്ട് ലുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 7200 CC ആണ്. അതുപോലെ 240 HP 2200 RPM ആണ് ഇതിൻ്റെ പവർ വരുന്നത്. വാരദൻസിൻ്റെ 18-24 ടോർക്ക് വരുന്നത് 880 Nm ടോർക്കാണ്. 1200-1600 RPM ആണ്. വണ്ടിയുടെ ടോപ്പ് പോർഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിൽ രണ്ട് ടോപ്പ് ലൈറ്റ്സ് ഉണ്ട്. അതുപോലെ താഴെ ഗ്ലാസ്സിൽ 1S ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോണ്ടിൽ 1S ഉള്ള പേര് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ കൊമ്പുകൾ കാണാം. അതുപോലെ ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് ഭാരത് ബെൻസ് എന്നുള്ള പേരുണ്ട്. അതിന് താഴെയായിട്ട് ആ ഗ്ലാസ് ഒരു ബീഡിങ് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. കവളൊക്കെ MG ബിൽഡ് ചെയ്ത ഗ്ലൈഡറൊക്കെ എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ ഭാരത് ബെൻസിൻ്റെ ലോഗോ അതിൻ്റെ മുകളിലായിട്ട് ഇവരുടെ ദാ ലിവറി സെൻട്രലായിട്ട് ഓം എന്നുള്ള ഇത് കൊടുത്തിട്ട് ആ ലിവറി അവിടെ ബ്ലൂ വണ്ടിക്ക് ബ്ലൂ ആയിട്ടും ഗ്രീൻ വണ്ടിക്ക് ഗ്രീൻ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലൈഡർ ഇസൻ്റെ അതിൻ്റെ ബാഡ്ജിങ് ഉണ്ട് അവിടെ. അതുപോലെ താഴെ മഞ്ഞ ഫോഗ് ലാംപ്സ് ഉണ്ട്. വണ്ടിയുടെ നമ്പർ K51AJ7374 എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ഹെഡ് ലാംപ്സിൻ്റെ താഴെയായിട്ട് DRL ഡോട്ടഡ് DRLs വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയണത്. 1S എന്നുള്ള പേര് വരുമ്പം തന്നെ വണ്ടിയുടെ ലുക്ക് ആകെ മാറിയിട്ടുണ്ട്. അതുപോലെ ലിവറി കൂടെ വന്നു കഴിഞ്ഞപ്പം പൊളി. നമുക്ക് വണ്ടിയുടെ സൈഡ് ലുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതാ ഈ ഒരു ലിവറിയാണ്. വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടിയിരിക്കുന്നത് ഈ 1S ഈ അടിപൊളി ലിവറിയാണ്. 1S എന്നുള്ള പേരും ആ സെൻറ്ററിൽ വന്നപ്പം വണ്ടിയുടെ ലുക്ക് തന്നെ മാറിപ്പോയി. ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൽ ചെയ്ത കൊമ്പുകൾ വെറുത്ത് വരുന്ന ഏരിയകൾ രണ്ട് ഗ്ലാസ്സിലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത് അതിൻ്റെ താഴെയായിട്ട് ഒരു മിററ് പോലൊരു ഒരു ഒരു ലൈൻ ഇവിടുന്ന് കയറിയിട്ട് ആ സെൻറ്ററിൽ കൂടെ ലാസ്റ്റ് എൻഡ് വരെ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ദാ 1S www.1STravels.in എന്നുള്ള വെബ്സൈറ്റ് കാര്യങ്ങൾ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ ഈ ഭാഗത്തായിട്ട് MG ലോഗോ ഉണ്ട്. അതുപോലെ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് നമ്മുടെ ബ്രിഡ്ജ്സ്റ്റോണിൻ്റെ R15/6 ടയറാണ്. 295/80 20.5 സൈസിലുള്ള ടയറിന് വണ്ടിക്ക് വന്നിട്ടുള്ള സ്റ്റീലിൽ ചെയ്തിട്ടുള്ള വീൽ കപ്പ് ആ ബെൻസിൻ്റെ ഒരു ചെറിയൊരു ലോഗോ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എമർജൻസി ഓപ്പണിംഗ് സ്വിച്ച് കൂടെ കാണാം. അതുപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ. ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി ബോക്സ് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ലഗേജ് സ്പേസ് ഉള്ളത് അവിടെ 1, 2, 3 മൂന്നാമത്തത് സ്പെയർ വീലാണ്. അതുപോലെ ഇവിടെ ബാക്ക് വീൽ പോർഷൻ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ വീൽ കപ്പ് കാര്യങ്ങളൊന്നും ബാക്ക് വീലിൽ കൊടുത്തിട്ടില്ല. അതുപോലെ ലാസ്റ്റ് രണ്ട് പോർഷനും ഈ രണ്ട് പോർഷനും ലഗേജ് സ്പേസുകളാണ്. അതുപോലെ നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററിയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. 24 വോൾട്ട് വരും. ഇവിടെ ബാറ്ററി സ്പേസിൻ്റെ ഉള്ളിലായിട്ട് ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമുക്കിനി വണ്ടിയുടെ ബാക്ക് പോർഷൻ ലുക്കിലേക്ക് പോകാം. രണ്ട് വണ്ടിയും ഇതാ ഇവിടെ ഒരുമിച്ചുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ട് വണ്ടിയും ഒരുമിച്ച് നമുക്ക് ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതാ ബാക്കിലെ ആ ഗ്ലാസ് പോർഷനിൽ അവിടെ ട്രാവൽ ബെൻസിൻ്റെ ലോഗോ എടുത്തിട്ട് ട്രാവൽ വിത്ത് സ്റ്റാർ എന്നുള്ള പേര് ഇതാ രണ്ട് വണ്ടിക്കും കാണാം. അതിൻ്റെ മുകളിലായിട്ട് CCTV ക്യാമറ രണ്ട് വണ്ടിയുടെ മുകളിൽ വരുന്നുണ്ട്. അതുപോലെ മുകളിൽ രണ്ട് കോണലായിട്ട് റെഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു റെഡ് ലൈറ്റ് വരുന്നുണ്ട്, നൈറ്റ് ലൈറ്റ്സ് ആണ്. അതിൻ്റെ താഴെ ഗ്ലാസിൻ്റെ താഴെയായിട്ട് ബ്ലാക്ക് പോർഷനിൽ ഭാരത് ബെൻസ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഗ്ലൈഡർ Z എന്നുള്ളത് പേര് ലെഫ്റ്റ് സൈഡിലും MG ലോഗോയും MG പേരും റൈറ്റ് സൈഡിലും കാണാം. അതുപോലെ ഈ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്നത്. ബാക്കിൽ എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ നമ്മുടെ റോയൽ റിച്ചിൻ്റെ വണ്ടി പരിചയപ്പെടുത്തിയ പോലെ തന്നെ ആ ഒരു ഗ്ലാസ് പോർഷനിൽ നിന്ന് ഒരു കട്ടിങ് ഇങ്ങനെ ഇറങ്ങി ഈ ഡോറിലേക്ക് വരുന്നൊക്കെ രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും ഒരു കട്ടിങ് ഇങ്ങനെ വന്നിട്ടുണ്ട്.
അതുപോലെ ആ ലൈറ്റ് പോർഷൻ നോക്കുകയാണെങ്കിൽ നാല് ലൈറ്റുകൾ ഒരു എൽ എന്ന് പറയത്തക്ക രീതിയിലൊരു ഷേപ്പിലാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഏറ്റവും താഴെയായിട്ട് രണ്ട് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എമർജൻസി എക്സിൻ്റെ സ്റ്റെപ്പ് കൂടെ കാണാം. നമ്പർ അതിൻ്റെ അപ്പുറത്തായിട്ട് K51AJ7474 എന്നുള്ളതും 7374 എന്നുള്ള നമ്പർ അതിൻ്റെ അപ്പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ വന്നിരിക്കുന്നത് ഈ ലോഗോ തന്നെയാണ്, അവരുടെ ലിവറി തന്നെയാണ്. വൺ എസിൻ്റെ ആ സൈഡിലുള്ള ലിവറിയുടെ ഒരു ചെറിയ പതിപ്പ് രണ്ട് വണ്ടിക്കും ബാക്ക് സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കിങ് ഫിഷറിന് ബ്ലൂവും നമ്മുടെ ഗ്രാസ് ഹോപ്പറിന് ഗ്രീനുമായിട്ട് നല്ല ഭംഗി ആയിട്ട് ആ സെൻറ്ററിൽ ആ ലിവറി കാണുമ്പം ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത സൈഡ് നോക്കാം, അത് ഗ്രാസ് ഹോപ്പറിൻ്റെയാണ്. ഡ്രൈവർ ഡോർ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ലെങ്ത് ഡോറ് താഴെ വരെ വന്നിട്ടുണ്ട്. ആ കൊമ്പുകൾ വേണം. അതുപോലെ ആ മിറർ പോർഷൻ അങ്ങനെ തന്നെ ആ ഡിസൈൻ അങ്ങനെ സെൻറ്ററിലൂടെ കയറിപ്പോയിട്ടുണ്ട്. അതുപോലെ വൺ എസ് എന്നുള്ള പേര് ആ പച്ച ഗ്രാസ് ഹോപ്പറിൻ്റെ ലിവറിൽ കൊടുത്തേക്കുന്ന ഒരു ഭംഗി ഒരു അടിപൊളി ലുക്ക് തന്നെയാണ്. നമുക്ക് ക്ലോസർ പോർഷനിലേക്ക് വരുമ്പം ഇത് വണ്ടിയുടെ എയർ ഫിൽട്ടർ ഈ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഔട്ട് കാര്യങ്ങളാണിത്. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ എക്സ്ഹോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതും അതിൻ്റെ എൻജിൻ മെക്കാനിസമൊക്കെ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഉള്ളിൽ എക്സ്ഹോസ്റ്റ് കാണാം. ഇവിടെ എക്സ്ഹോസ്റ്റ് കാര്യങ്ങൾ വരുന്നതുള്ള ഈ ഒരു പോർഷനിലാണ്. അതുപോലെ ഇത്രയും പോർഷനൊക്കെ ഓപ്പണബിളാണ്, ഈ ഒരു ഏരിയയും ഓപ്പണബിളാണ്. അതുപോലെ ഇവിടെ വരുന്നത് ഇതിൻ്റെ ആഡ് ബ്ലൂ ടാങ്കാണ് ഈ ഒരു ഓപ്പണിങ്ങിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആഡ് ബ്ലൂ ടാങ്ക് വരുന്നത്. ഇതിൻ്റെ ആഡ് ബ്ലൂ കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 ലിറ്ററാണ്. ഈ ഭാഗത്ത് വരുന്നത് ലോഗോടെ അവിടെ വരുന്ന ലഗേജ് സ്പേസാണ്. ഇതിന് ശേഷം ഇപ്പുറത്തായിട്ട് ഫ്യുവൽ ടാങ്ക് വരുന്നത്. ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 380 ലിറ്റേഴ്സാണ് ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി നമ്മുടെ ഭാരത് ബെൻസ് 1824. അതുപോലെ ഇവിടെ ബാക്ക് ടയർ പോർഷൻ, ഇവിടെ അതിന് ശേഷം രണ്ട് ലഗേജ് സ്പേസാണ് വരുന്നത്. അതിന് മുകളിലായിട്ട് ഗ്ലൈഡർ സെറ്റ് പ്ലസ് ഒരു www.1stravels.in എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭാരത് ബെൻസ് ഗ്ലൈഡറിൻ്റെ വൺ എസിൻ്റെ ഗ്ലൈഡറിൻ്റെ ഇൻറ്റീരിയർ, സ്റ്റിയറിംഗ് വീല്, അതുപോലെ ദ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററോട് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ, ബർത്തിൻ്റെ സ്വിച്ചുകൾ, ക്യാബിൻ്റെ സ്വിച്ചുകളെല്ലാം ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഇവിടെ സി സി ടി വിയുടെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇവിടെ എ സിയുടെ ഓപ്പറേഷൻ ഈ ഒരു പോർഷനിലാണ്. അതുപോലെ വൈപ്പർ, ഇവിടെ ലൈറ്റ് കാര്യങ്ങളുടെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ മിറേഴ്സ്, മുകളിലത്തെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണത് ഈ ഒരു സാധനത്തിലാണ്. ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക്, അസാഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവർക്ക് ഒരു ഫുൾ ലെങ്ത്ത് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇവിടെ സി സി ടി വി ക്യാമറ കാണാം. ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ ലോക്ക് കാണാം. ഈ ഭാഗത്ത് ഗിയർ ലിവർ വരുന്നുണ്ട്, നല്ല മനോഹരമായ ഗിയർ ലിവർ. ഇവിടെ ബോണറ്റ് പോർഷൻ വരുന്നുണ്ട്. ബോണറ്റിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഫ്ലോറ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ സേഫ്റ്റിക്ക് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ നല്ല ചോക്ലേറ്റ് കളറിലാണ് വണ്ടിയുടെ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഡാഷ്ബോർഡാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഉള്ളത്തെ കളർ നോക്കിയാൽ മനസ്സിലാവും, ക്രീമും ചോക്ലേറ്റ് കളറും നല്ല മാച്ചിങ് ആണ്. ഇതാണ് സ്റ്റെപ്പ് പോർഷൻ വരുന്നത്, എൽ ഷേപ്പിലുള്ള സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് നേരെ കണ്ടിന്യൂഷൻ നേരെ ബോണറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ കോ ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട് ആ ഒരു ചോക്ലേറ്റ് കളറിലുള്ള പില്ലേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സ്, ലോക്കബിൾ ബോക്സ് ഉണ്ട്, എയർ വെൻറ്റിലേഷൻ രണ്ട് മുകളിലായിട്ട്. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൽ നല്ല മനോഹരമായിട്ട് ആ രണ്ട് കളറിൽ, ഡുവൽ കളറിൽ റൂഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ആ റൗണ്ടിൽ ഞാൻ ലൈറ്റ് പോയേക്കുന്ന കാണാം. അതുപോലെ ഇവിടെ ഡിജിറ്റൽ ക്ലോക്ക്, സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ മുകളിൽ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ കോ ഡ്രൈവർക്കുള്ള ബെർത്ത് കാര്യങ്ങളോട് വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു അഡീഷണൽ ബോക്സ് കൂടെ വരുന്നുണ്ട്. താഴെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, മൊബൈൽ ചാർജിങ് ഹോൾ പോയിൻ്റ് ഉണ്ട്, ഹോൾഡർ ഉണ്ട്. അതുപോലെ താഴെ ഹാമർ, ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതുപോലെ നമ്മുടെ സെൻസർ കാര്യങ്ങളൊക്കെയുള്ള ഒരു യൂണിറ്റാണത്. ജി പി എസ് സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഡ്രൈവറുടെ സീറ്റ് വരുന്നത്, മനോഹരമായ സീറ്റ്. ഇത് സ്റ്റെപ്പിൻ്റെ അവിടെ എം ജിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എ സി സ്ലീപ്പർ, ഗ്ലൈഡർ സെറ്റ് പ്ലസ് സിക്സ് ഗ്ലൈഡർ പ്ലസ് എന്നുള്ള പേര് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭാരത് ബെൻസിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. ഇവിടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് ഗ്ലൈഡറിൻ്റെ ഉള്ളിലെ കാഴ്ചയോടെ കാണിച്ചു തരാം. നമുക്ക് ഇൻറ്റീരിയർ വ്യൂവിലേക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ ഒരു എമർജൻസി അലാറം ലൈറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ബട്ടൺ കാണാം. അതുപോലെ ഇവിടെ ഒരു എമർജൻസി ഹാച്ച് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. ഇതിൻ്റെ ബെർത്തുകൾ വരുന്നത്
ഇതാ ഇവിടെ സിംഗിൾ ബർത്തുകൾ രണ്ടെണ്ണം ഈ സൈഡിലായിട്ടും അതുപോലെ നാല് ബർത്തുകൾ മുകളിലും താഴെയായിട്ട് രണ്ട് ബർത്ത് വെച്ചിട്ട് ഈ സൈഡിലായിട്ടും വരുന്നുണ്ട്. ബർത്തിൽ എല്ലാ സ്ലീപ്പേഴ്സിനുള്ളവ തന്നെ മൊബൈൽ ചാർജിങ് പ്ലഗ് പോയിൻ്റ് ഉണ്ട്, യു എസ് ബി ചാർജറുണ്ട്, ലൈറ്റ് വന്നിട്ടുണ്ട്, മൊബൈൽ ഹോൾഡറുണ്ട്, അതുപോലെ നമുക്ക് ബാക്ക് സപ്പോർട്ടിനുള്ള കുഷ്യൻസ് ഉണ്ട് ഇവിടെ, അതുപോലെ എയർ വെൻറ്റിലേഷന് രണ്ട് സൈഡിലും താഴെയും കാലിലവിടെയും തലയുടെ അവിടെയും ഉണ്ട്. അതുപോലെ മൂന്ന് സെപ്പറേഷൻ കട്ടൺ സെപ്പറേഷനുണ്ട്. അതുപോലെ വണ്ണസിൻ്റെ നല്ല പേരെഴുതിയ നല്ല ഡബിൾ കളറിലുള്ള ബെഡ്ഷീറ്റ്, അതുപോലെ ആ മുകളിലത്തെ കളറിൽ വരുന്ന പില്ലോ കവർ വരുന്നുണ്ട്. അതുകൂടാതെ ബെഡിനും എക്സ്ട്രാ പില്ലോ വന്നിട്ടുണ്ട്. അതുകൂടാതാണ് നമ്മൾ വണ്ണസ് ഒരു പില്ലോ അവിടെ കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മുടെ ഹാൻഡ് ലഗേജ് വെക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ. ഈ ഭാഗത്തായിട്ടും സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. മൊബൈൽ ചാർജിങ് ഹോൾഡർ ആ സൈഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ സ്പേസ് ഇവിടെ, ലഗേജ് സ്പേസ് ഇവിടെ കാണാം. ഒരു വെൻറ്റിലേഷൻ ഫ്രണ്ടിലും ഒരു വെൻറ്റിലേഷൻ തലയുടെ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മുകളിലുള്ള ആൾക്കൊക്കെ സപ്പോർട്ടായിട്ട് ഈ ഒരു സംഭവം ഇവിടെ ബ്ലാക്കിൽ ചെയ്തൊരു സാധനം വന്നിട്ടുണ്ട്. ലാഡർ വരുന്നത് ഈ ഒരു പോർഷനിൽ സെൻട്രലായിട്ട് ലാഡർ വരുന്നുണ്ട്. അതും ബ്ലാക്കിൽ തന്നെ ചെയ്തിട്ടുള്ള MGയുടെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ലാഡറാണ്. അതുപോലെ താഴെ കൂടെ നല്ല ചുമന്ന മാറ്റ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റുകളും രണ്ട് സൈഡായിട്ട് യെല്ലോ സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും യെല്ലോ സ്ട്രിപ്പ് ലൈറ്റ് കാണാം. അതുപോലെ ഇവിടെ സീറ്റിൻ്റെയും ബെർത്തിൻ്റെയും ഒക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ അപ്പർ ലോവർ, അതുപോലെ ഈ സൈഡിൽ അപ്പർ ലോവർ, സെൻട്രലും വണ്ണസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെയിൻ AC വെൻറ്റിലേഷൻ ഇതാ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ബെർത്ത് കപ്പാസിറ്റി വരുന്നത് 36 ആണ്. ഈ ലെഫ്റ്റ് ഈ സൈഡിലായിട്ട് 12 ഈ സൈഡിൽ 24 ബെർത്തുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അങ്ങനെ 36 ബെർത്തുകളാണ് വണ്ടിക്ക് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഇവിടെ മുകളിലായിട്ട് ദണ്ട ഒരു എമർജൻസി ഹാച്ച് മുകളിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ വരുന്നത്. ലാസ്റ്റ് ബെർത്ത് ഇതാ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആണ് സെക്കൻഡ് ലാസ്റ്റിൻ്റെ ഹെഡെങ്കിൽ ലാസ്റ്റിൻ്റെ ഹെഡ് ഈ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ബാക്ക് ഫുള്ളി കവേർഡാണ്, ഗ്ലാസ് കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി കവേർഡാണ്. അതുപോലെ താഴെയായിട്ടാണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറ് വന്നിട്ടുള്ളത്. സ്റ്റെപ്പ് കാര്യങ്ങൾ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ണസിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുഷ്യൻ്റെ കളറും ബെഡിൻ്റെ കളറും കർട്ടൻ്റെ കളറും ഈ സൈഡ് പോർഷൻ്റെ കളറും റൂഫിൻ്റെ കളറെല്ലാം നല്ല മാച്ചായിട്ട് നിൽക്കുന്ന കളറുകളാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് അതിന് ഇൻറ്റീരിയർ കാണാനായിട്ട്. ഇൻറ്റീരിയർ രണ്ട് വണ്ടിയുടെയും സെയിം തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഒരു വണ്ടിയുടെ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. രണ്ട് വണ്ടിയും സെയിം ഇൻറ്റീരിയേഴ്സാണ്. ഇതാണ് വണ്ണസിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് വണ്ണസിൻ്റെ ക്രൂവിൻ്റെ യൂണിഫോം, വൈറ്റ് ഷർട്ട്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ വണ്ണസിൻ്റെ പേര് അവരുടെ ചെസ്റ്റ് ഭാഗത്തായിട്ട് വരും. അതിൻ്റെ പോക്കറ്റിൽ വണ്ണസിൻ്റെ ലോഗോ കാണാം. പ്യുവർ വൈറ്റ് ഷർട്ടാണ് വണ്ണസിൻ്റെ ക്രൂവിന് കൊടുത്തിട്ടുള്ളത്. ടൂറിസ്റ്റ് ബസ്സുകളുടെ രാജാക്കന്മാരായിട്ടുള്ള വണ്ണസ് അവരുടെ പുതിയ മേഖലയിലേക്ക് വളരെ രാജകീയമായിട്ട് തന്നെയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. രണ്ട് ബസ്സുകളും നല്ല കിടുക്കാച്ചി ലുക്കും സൗകര്യങ്ങളുള്ള ബസ്സുകളാണ്. അപ്പോൾ 2nd മുതൽ ഈ വണ്ടികൾ തിരുവല്ല ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് ആരംഭിക്കുന്നു. അതിൻ്റെ റൂട്ട് കാര്യങ്ങൾ, ടൈം കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതുപോലെ ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
കോണ്ടാക്ട് ചെയ്യുക, നിങ്ങൾ വൺ പ്ലസ്സിൽ യാത്ര ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയും വണ്ടിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു ബസ്സിൻ്റെ വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.